സർക്കാരിനെതിരെ സി പി ഐ എം അനുകൂല വ്യാപാരി വ്യവസായി സംഘടനകളുടെ ഉണ്ണാവൃത സമരം തുടങ്ങി. എല്ലാ ദിവസവും കട തുറക്കാൻ അനുവദിക്കണം എന്നതാണ് ആവശ്യം. വ്യാപാരികളെ ജീവിക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്നതാണ് പരാതി. സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് വ്യാപാരി വ്യവസായ സമിതി മുന്നറിയിപ്പ് നൽകി. വ്യാപാരികൾക്ക് മറ്റു മാർഗമില്ലെന്നും അനുകൂല നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് കരുതുന്നുവെന്നും സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ പറഞ്ഞു. ശരിയായ നിലപാട് ഗവൺമെന്റ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് അത് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കച്ചവടക്കാരെ പിടിച്ചു നിർത്താൻ കഴിയില്ല. നമുക്ക് ഗവൺമെന്റ് സംഘടന എന്നൊന്നും പറയും, ഗവൺമെന്റ് അനുകൂലിക്കുന്നതാണോ അല്ലെന്നൊന്നും, കച്ചവടക്കാരുടെ ജീവിത പ്രശ്നമാണ്. ആ ജീവിത പ്രശ്നമായിട്ട് അവർ മുന്നോട്ട് പോകേണ്ടി വരും. സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. സഹിൻ, ഇന്നിപ്പോൾ അവലോകന യോഗത്തിൽ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇളവുകൾ സംബന്ധിച്ചൊക്കെ തീരുമാനം വരാനിരിക്കുകയാണ്, അതിൽ സർക്കാരിന് മേലുള്ള ഒരു സമ്മർദ്ദമായാണോ ഈ ഉണ്ണാവൃത സമരം? എന്തായാലും ഗോപികൃഷ്ണൻ, വിജയകുമാർ സർക്കാർ അനുകൂല സംഘടനയായിട്ട് തന്നെയാണ് കേരള വ്യാപാര വ്യവസായ സമിതിയെ കാണുന്നത്. ഇത് ഏകോപന സമിതിയല്ല. പ്രത്യേകിച്ചും ഈ സമരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം അരുൺകുമാർ തന്നെയാണ്. ഒപ്പം തന്നെ സി പി എം അനുകൂല സംഘടനയിലെ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ജലീൽ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കും. ഇത് സി പി എം തന്നെയല്ലേ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്? സി പി എം അല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? നിങ്ങളിത് സർക്കാരിനെതിരെയാണോ ഈ സമരം? ഇത് സമരം സർക്കാരിനെതിരെയല്ല. പക്ഷേ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് വ്യാപാരി സമൂഹം നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നാല് ഷെഡ്യൂളായി തിരിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് മുനിസിപ്പൽ അതിർത്തികളെ തിരിച്ചിരിക്കുന്നത്. ഇവിടെ എ കാറ്റഗറിയിലുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ അതിർത്തിയിൽ മാത്രമാണ് പൂർണ്ണമായിട്ടും കടകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുവാദം. ബിയും സിയിലും മാനദണ്ഡങ്ങൾക്ക് കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ മറ്റു സംഘടനകൾ ആരുമല്ല ഇത്, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളല്ല ഇത്. സി പി എം നേതൃത്വം കൊടുക്കുന്ന സംഘടന തന്നെയാണ്, അല്ലെങ്കിൽ സർക്കാർ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എയും ബിയും സിയും ഡിയും അല്ല. അല്ല, ഇത് സി സംഘടന സി പി എം നേതൃത്വം കൊടുക്കുന്ന സംഘടനയല്ല. ഇത് വ്യാപാരി സമൂഹത്തിന് നല്ല സ്വതന്ത്ര സ്വഭാവത്തോട് കൂടി തന്നെയാണ് വ്യാപാരി വ്യവസായ സമിതി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയും. ഇത് ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ, പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധ ആകർഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സമരമാണ്. എന്താണ് വ്യാപാരികളുടെ ഒരു അവസ്ഥ, എങ്ങനെയാണ്, ദുരിതമാണോ? വ്യാപാരികൾ കണ്ണീർ കയത്തിലാണിപ്പോൾ. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് സമാശ്വാസ നിലപാടുകൾ സ്വീകരിക്കണം. ഇപ്പോൾ 5,650 രൂപയുടെ പാക്കേജ് വ്യാപാരികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. നേതാക്കളൊക്കെ തന്നെയല്ലേ ഈ സർക്കാർ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞങ്ങളുടെ നേതാക്കന്മാരെന്നും പറയാൻ കഴിയില്ല. ഇത് വ്യാപാരി വ്യവസായ സമിതി, ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര വ്യാപാര സംഘടനയാണ്. പേരിലല്ലേ എങ്കിലും സി പി എം ആറല്ലോ വന്നിരിക്കുന്നതല്ലോ. അല്ല, അത് പറയാൻ കഴിയില്ല. കാരണം അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു തടസ്സമേ അല്ല. ഇതിനകത്ത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സംഘടനയിൽ അംഗത്വം എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സി പി എംകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും ബി ജെ പി അടക്കം വ്യാപാരി വ്യവസായ സമിതിയിൽ അംഗത്വം എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വ്രതം തുടരും. ഉണ്ണാവൃതം ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ നില പോവുകയാണെങ്കിൽ ഞങ്ങൾ ശരി സഹിൻ, ഏതായാലും 5 മണി വരെയാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ ഉണ്ണാവൃതമുള്ളത്. സർക്കാർ അഫിലിയേറ്റഡ് സംഘടന എന്ന നിലയില്ല, സ്വതന്ത്ര വ്യാപാരികളുടെ സ്വതന്ത്രമായ ആവശ്യം എന്ന നിലയിലാണ് ഈ സമരം എന്നാണ് അവർ പറയുന്നത്. ഏതായാലും വൈകിട്ട് 4:30 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പോകുന്ന കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകൾ എന്താണ് എന്നത് ആ യോഗത്തിന് ശേഷം അറിയാൻ കഴിയും. അതുവരെ മാത്രമേ ഒരുപക്ഷെ ഈ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ആയുസ് ഉണ്ടാകൂ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം.